നമസ്കാരം, എൻ്റെ പേര് സജിത്ത്. ഞാൻ സെബു ഷെയർസ് ആൻഡ് വെൽത്ത് മാനേജ്മെൻ്റ് ടീം ലീഡറായി വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് IPO. എന്താണ് IPO? IPO എന്ന് വെച്ചാൽ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നാണ്. ഒരു കമ്പനി ആദ്യമായി അവരുടെ ഷെയർസ് ലിസ്റ്റിംഗ് ചെയ്യുന്നതിനെയാണ് IPO എന്ന് പറയുന്നത്. IPO എന്തിനു വേണ്ടിയാണ് ഒരു കമ്പനി ലിസ്റ്റിംഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഒരു കമ്പനി അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ്, ഒരു എക്സ്പെൻഡേഷൻ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ഫണ്ട് റൈസ് ചെയ്യുന്നത്. ഈ ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ ഫണ്ടിങ് റൈസിങ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ അടുത്ത് പോവുക, അല്ലെങ്കിൽ ബാങ്ക്, അങ്ങനത്തെ ഒരു ഓപ്ഷൻസ്, കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കുവാൻ പോകുന്നത്. എക്സാമ്പിളിനായി ഇപ്പോൾ നമുക്ക് ആദ്യമായി ഒരു കമ്പനി ഫണ്ട് റൈസ് ചെയ്യാൻ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് നമുക്ക് ക്ലിയർ ആയി നോക്കാം. ഇപ്പോൾ നമുക്ക് ഒരു പാർട്ട്ണറിന് കമ്പനിയിലേക്ക് ആഡ് ചെയ്ത് അവർക്ക് കുറിപ്പിട്ട ഷെയർസ് കൊടുത്ത് നമുക്ക് അതുമൂലം ഫണ്ട് റേസ് ചെയ്യാം. അതൊരു ഓപ്ഷൻ. അടുത്ത ഓപ്ഷനായി നമ്മൾ നോക്കുന്നത് VC എന്നാണ് പറയുന്നത്, വെഞ്ചർ ക്യാപിറ്റൽ ആണ്. അതിനും നമുക്ക് ഇതേപോലെ തന്നെ ഷെയർസ് പ്രൊവൈഡ് ചെയ്ത് നമുക്ക് അവരെ അടുത്ത് നിന്ന് നമുക്ക് ക്യാപിറ്റൽ റൈസ് ചെയ്യാം. ആ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഫണ്ട് റൈസ് ചെയ്യാം. പിന്നെ അതേപോലെ PE എന്നാണ് പറയുന്നത്, പ്രൈവറ്റ് ഈക്വിറ്റി ഫണ്ട്. ഇവർ മൂലമായിട്ട് നമുക്ക് നമ്മുടെ ഷെയർസ് പ്രൊവൈഡ് ചെയ്ത് നമുക്ക് വേണ്ട ഒരു ക്യാപിറ്റൽ റൈസ് ചെയ്യാം. അതുകൂടാതെ അവസാനമായിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു പേഴ്സണലായി തന്നെ നമ്മളൊരു ലോൺ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ബാങ്കിൽ നമുക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് റേഷ്യോ, അതേപോലെ ബാലൻസ് ഷീറ്റ്, ഫ്യൂച്ചർ പ്ലാൻസ് ഇതെല്ലാം കൊടുത്ത് കമ്പനി അവരുടെ ഒരു ലോൺ അപ്ലൈ ചെയ്യാം. ആ ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ ആ കമ്പനി ബാങ്ക് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്ത് ഒരു കുറിപ്പിട്ട അമൗണ്ട് നമുക്ക് നൽകും. ആ അമൗണ്ട് നമുക്ക് എന്ത് നോക്കിയാലും ഒരു ബാധ്യത തന്നെയാണ്, തിരിച്ചടയ്ക്കണം എന്നുള്ള ഒരു ഡീറ്റെയിൽസ് അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കമ്പനി ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്നത് IPO എന്നാണ്. IPO എന്ന് വെച്ചാൽ നേരിട്ട് തന്നെ അവരുടെ ഷെയർസ് പബ്ലിക്കിന് പ്രൊവൈഡ് ചെയ്യുന്നു, പബ്ലിക് അവർ മൂലമായിട്ട് ഷെയർ നമുക്ക് ഫണ്ട് റൈസ് ചെയ്യുന്നു. ഇതാണ് IPO എന്നുള്ള ഒരു അർത്ഥം. അതിനായി നമ്മളിപ്പോൾ പബ്ലിക്കിൽ നേരിട്ട് തന്നെ കമ്പനി അവരുടെ ഒരു ഷെയർസ് പബ്ലിക്കിന് കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയാൽ അതിനുള്ള ഒരു പ്രൊസീജിയർ തനിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യമായി തന്നെ കമ്പനി നേരിട്ട് ഒരു മെർച്ചൻറ്റ് ബാങ്കിനെയാണ് സമർപ്പിക്കുന്നത്. മെർച്ചൻറ്റ് ബാങ്കിലൂടെ അവരുടെ ഒരു ഡീറ്റെയിൽസ് എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. കമ്പനിയുടെ ഡീറ്റെയിൽസ്, കമ്പനിയുടെ പോർട്ട്ഫോളിയോ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് മെർച്ചൻറ്റ് ബാങ്കാണ് നേരിട്ട് തന്നെ സെബിയിലേക്ക് അപ്ലൈ കൊടുക്കുന്നത്. സെബിയിൽ അപ്ലൈ കൊടുക്കുന്ന സമയത്ത് സെബി അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്ത് അവരുടെ ഒരു പ്രൈസ് ലിസ്റ്റിങ്ങിന് അപ്രൂവൽ തരുന്നുണ്ട്. അതിന് മുമ്പായി തന്നെ മെർച്ചൻറ്റ് ബാങ്ക് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ മെർച്ചൻറ്റ് ബാങ്ക് ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്ത് അവർക്ക് ഷെയർ റൈറ്റിംഗ് എന്നൊരു ഓപ്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ഷെയർ റൈറ്റിങ്ങിൽ എന്താണ് നടക്കുന്നത് വെച്ചാൽ ഒരു കമ്പനിയുടെ വാല്യൂ, കമ്പനിയുടെ പ്രോഫിറ്റ്, കമ്പനിയുടെ ഡീറ്റെയിൽസ് ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അവരൊരു പ്രൈസ് നിർണ്ണയിക്കുന്നു. അതിനെയാണ് ഷെയർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നടക്കുന്ന അടുത്തൊരു പ്രോസസ്സാണ് റെഡ് ഹെയർ. റെഡ് ഹെയർ എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ ഇതെല്ലാം ചെക്ക് ചെയ്ത് അവരൊരു അടുത്ത പ്രോസസ്സിലേക്ക് നടക്കുന്നു. അതിനുശേഷം സെബിയിൽ അവർ രജിസ്റ്റർ ചെയ്യുന്നു. സെബിയിൽ നിന്ന് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നടക്കുന്നതാണ് ലിസ്റ്റിംഗ്. ലിസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു IPO ലിസ്റ്റ് ആവുന്നതിന് മുമ്പായി അതിനൊരു ദിവസം കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ട്. മാക്സിമം 1 to 5 days ആ IPO ലിസ്റ്റ് ആവുമെന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ അനൗൺസ് ചെയ്യുന്നുണ്ട്. ആ അനൗൺസ്മെൻറ്റിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും IPO അപ്ലൈ ചെയ്യാം. IPO അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 2 procedures നടക്കുന്നത്. IPO വരുമ്പോൾ ഒന്നല്ലെങ്കിൽ ഫിക്സഡ് പ്രൈസ് എന്ന് പറഞ്ഞുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂസ് എന്നാണ് കൊടുക്കുന്നത്. ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂ ആണ് കൂടുതലായി ഇന്ത്യയിലത്തെ IPO ലിസ്റ്റിംഗ് നടക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഒരു കമ്പനി ഫിക്സഡ് പ്രൈസ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് വിശദമായി നോക്കാം. ഫിക്സഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി അവരുടെ ഷെയറിനെ നിർണായകമായ പ്രൈസ് തന്നെ അവർ കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിളിന് ഒരു X എന്നുള്ള കമ്പനി അവരുടെ ഷെയറിൻ്റെ വാല്യൂ 200 rupees എന്ന് വെച്ചാൽ 200 rupees തന്നെ ഫിക്സഡായി കൊടുക്കുന്നു. അതിനെയാണ് ഫിക്സഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് IPO വാങ്ങുമ്പോൾ അവരുടെ ഒരു ഷെയറിൻ്റെ പ്രൈസ് 200 എന്നുള്ളത് കൺഫേം ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് നമ്മൾ 200 rupees ആ ഷെയർസ് നമുക്ക് മേടിക്കാൻ സാധിക്കും, അത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ഇപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു X എന്ന കമ്പനി അവരുടെ ഷെയറിൻ്റെ വാല്യൂ 100 rupees to 200 rupees വരയ്ക്കും വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ഏറ്റവും കൂടുതലുള്ള അമൗണ്ട് കോട്ട് ചെയ്യുന്ന പോലെയാണ് ഒരു ഓപ്ഷൻ നൽകുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ IPO അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലുള്ള പ്രൈസ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുവാൻ സാധ്യതകളുണ്ട്. കൺഫേമായി കിട്ടുമെന്ന് പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ അത് കമ്പനിയുടെ ഡീറ്റെയിൽസ്, സെബിയുടെ ഡീറ്റെയിൽസ് എല്ലാം അനുസരിച്ച് ആർക്കൊക്കെ അലോട്ട്മെൻറ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം, ചെക്ക് ചെയ്തിട്ട് വേണം എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ. എല്ലാവർക്കും കിട്ടുമെന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാവില്ല. അവിടെ ആർക്കൊക്കെയാണ് അവൈലബിലിറ്റി ഉള്ളത് അവർക്ക് മാത്രമാണ് ലഭിക്കുള്ളൂ. ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂ ഇതിനുള്ളൊരു എക്സാമ്പിളായി നമുക്ക് പറയാം.
IRCTC, SBI Credit Cards, Adani, Idupoltiola Company Galalam, Idur examples I had come Namaka. Examples in the Hanamade, Power Verno, the Usum update Chedirno, Adanesasham, our price coatings coded Dirno, Adinam K2 Kudala, our apply Jeno, our code options Namked Kanula, Sahidagal and Dow, Nam Kadine Vendi, Namka IPO data Tandina Divson Tane, client customers alarum, Nerit Tane, Namka direct I apply Jaya. Ada Engeneka apply Chiyan, only link Nerit to Bangalore, Poi Namka apply Chiyam. Brokers, other than Zebu in the company, Namco DMAT account and Dingle, our Muramai, Namka IPOs, Vedican Sadikan, other than IPO details, Nevala Sahangal, Namco Zebilton, Namka available on a covered on the call information morning, Namco Zebu my contact Cheda, Engine IPOs Vedicam the details out of Namkan and Gitunda. Zebu will IPO apply chain angle. IPO.zebul.in website il poi namaku IPO apply cheyyam IPO request apply cheyyam namaku adilude namaku kittum adile details enganeyana namaku ipo etra rupa fund aanu adinoda details etra shares aanu ipo IPO il available aayirikkunna ella details nammude website il thanne available aayirikkum ee website il namaku ipo IPO adani namaku last aayittu undirunna adani moolam namaku engane IPO launch cheyyam IPO apply cheyyanulla details avade koduthittund appo adile namaku IPO click cheythu kaynna നമുക്ക് അതിൽ ഐപിഒയിൽ എത്ര എത്ര രൂപയാണ് എത്ര ലോട്ടാണ് അതായത് ഇപ്പോൾ നമുക്ക് ഒരു നേരിട്ട് ഒരു കമ്പനിയിൽ ഒരു ഷെയറായി ഐപിഒ മേടിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു ഷെയറായി നമുക്ക് മേടിക്കാൻ സാധ്യമല്ല അതിനു പകരം ഒരു കമ്പനി അവരുടെ ലോട്ട് സൈസ് ആണ് കൊടുക്കുന്നത് എക്സാമ്പിളിന് ഇപ്പോൾ ഒരു കമ്പനി എക്സ് എന്നുള്ള കമ്പനി കൊടുക്കുകയാണെങ്കിൽ അവർ ഒരു പ്രൈസ് അതായത് അവരുടെ ഷെയറിന് 100 rupees ആണ് വാല്യൂ വെച്ചിരിക്കുന്നത് വെച്ചാൽ ഒരു 100 shares ആണ് അവർക്ക് പെർ ലോട്ട് എന്ന് പറഞ്ഞ് അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഷെയർസ് മേടിക്കണമെങ്കിൽ 13,000 rupees ഒരു ലോട്ട് എടുക്കണം ആ ലോട്ടിൽ എടുക്കുമ്പോൾ നമുക്കത് നമ്മുടെ ബൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ആ അമൗണ്ട് ഡെബിറ്റ് ആവുകയും അത് നമുക്ക് ഷെയർ അലോട്ട്മെൻ്റ് ആയി കഴിഞ്ഞാൽ അതായത് നമുക്ക് ഷെയർ ലിസ്റ്റിംഗ് ഡേറ്റ് പറയും ആ ലിസ്റ്റിംഗ് ഡേറ്റിൽ അലോട്ട്മെൻ്റ് ആയി കഴിഞ്ഞാൽ അത് നമുക്ക് അവൈലബിളായി കിട്ടി എന്ന് പറയുകയാണെങ്കിൽ ആ അമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവുകയും സപ്പോസ് നമുക്ക് ആ ഷെയർസ് നമുക്ക് അവൈലബിലിറ്റി കിട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ ആ ബാങ്ക് ബാലൻസിലുള്ള അമൗണ്ട് തിരിച്ച് ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ റീഫണ്ടായി കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആ ഫണ്ട് പോകുമെന്നുള്ള പേടി വേണ്ട നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അമൗണ്ട് നമുക്ക് റീഫണ്ടബിൾ ആയിരിക്കും ഇതാണ് അപ്ലൈ ചെയ്യുന്നതിനുള്ള ഒരു പ്രൊസീജർ ഓക്കെ ഇപ്പോൾ IPO ഷെയർസ് എങ്ങനെയാണ് ബൈ ചെയ്യാന്നുള്ളത് കണ്ടു ഇപ്പോൾ IPO ഷെയർ എങ്ങനെയാണ് മേടിക്കുക എത്ര രൂപയാണ് ഇപ്പോൾ എക്സാമ്പിളായി ഞാൻ പറയാം ഇപ്പോൾ ഒരു കമ്പനി 100 rupees to 130 rupees ആണ് നമ്മൾ അലോട്ട്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് എല്ലാവരും ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് 130 rupees ആണെന്ന് പറയുമ്പോൾ അതൊരു കാൽക്കുലേഷൻ ചെയ്യുന്നതായിരിക്കും കാൽക്കുലേഷൻ ചെയ്ത് അതിൻ്റെ ഒരു ഏവറേജ് എമൗണ്ട് ആയിരിക്കും നമുക്ക് അവർ ഫൈനൽ പ്രൈസായി ഫിക്സ് ചെയ്തത് കട്ട് ഓഫ് റേറ്റ് എന്ന് പറയും ആ കട്ട് ഓഫ് റേറ്റിൽ എത്ര രൂപയാണ് വരുന്നത് ആ എമൗണ്ടിലാണ് അവർ ഫിക്സഡ് ആക്കുന്നത് പ്രൈസ് ആ ഫിക്സഡ് ആക്കുമ്പോൾ എത്ര ലോട്ടാണ് എല്ലാവരും അപ്ലൈ ചെയ്തിരിക്കുന്നത് ഡിമാൻഡ് സപ്ലൈ എങ്ങനെയുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം നമുക്കൊരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു കമ്പനിയുടെ അടുത്ത് 1 lakh shares ആണ് അവൈലബിൾ ആയിരിക്കുന്നത് പക്ഷേ അവിടെ ഡിമാൻഡ് കൂടുതലായി 2 lakhs സപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഡിമാൻഡ് ക്രിയേഷൻ ആണ് അപ്പോൾ ഇത് എല്ലാവർക്കും കിട്ടണം എന്നുള്ള ഒരു രീതിയിൽ കമ്പനി സെബി എന്താണ് റൂൾസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ മൾട്ടിപ്പിൾ ലോട്ട്സ് അപ്ലൈ ചെയ്തവർക്ക് ഒരു ലോട്ട് നിർണായകമായി കൊടുക്കണം എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കും അതിനുശേഷം കൂടുതലായി ഉണ്ട് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല സിമ്പിളാണ് ലക്കി ഡ്രോ എന്ന് പറഞ്ഞ പോലെ ഒരു ഇലക്ട്രോണിക് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ഇലക്ട്രോണിക് മെത്തേഡ് എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ലോട്ട് ചെയ്തവർ എല്ലാവരും പേരും ഒരു ലക്കി ഡ്രോ പോലെ ചെയ്ത് അതിൽ ആർക്കൊക്കെ അവൈലബിലിറ്റി ഉണ്ടോ അവർക്കെല്ലാം ഷെയർസ് പ്രൊവൈഡ് ചെയ്യും അങ്ങനെയല്ല ഇപ്പോൾ കിട്ടാത്തവർക്ക് കിട്ടത്തില്ല അവർക്ക് എമൗണ്ട് എല്ലാം റീഫണ്ടബിൾ ആയിരിക്കും ഇതുപോലെ ഇത് വന്ന് നമ്മൾ ഒരു ഡിമാൻഡുള്ള ഒരു ഷെയർസിനെ കുറിച്ചാണ് കണ്ടത് ഇപ്പോൾ ഡിമാൻഡ് ഇല്ലാതിരിക്കുന്നത് അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്നാണ് പറയുന്നത് 90% താഴെ നമുക്കൊരു IPO ലോഞ്ച് ചെയ്തിട്ട് IPOയിൽ നമുക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ ഇല്ല എന്ന് പറയുമ്പോൾ സെബി തന്നെ ആ IPO ക്യാൻസലേഷൻ കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള കമ്പനീസിലൊക്കെ എന്താണ് അവൈലബിലിറ്റി അതനുസരിച്ച് അലോട്ട്മെൻറ്റ് ചെയ്തവർക്ക് നമുക്ക് അത് തിരിച്ച് ഷെയർസായി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടത് ഇത് വന്നിട്ട് ഓവർ സബ്സ്ക്രിപ്ഷൻ ആൻഡ് അണ്ടർ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് നമ്മൾ രീതിയിൽ കണ്ടിരുന്നു ലിസ്റ്റിംഗ് ഡേയിൽ എന്താണ് നടക്കുന്നത് നമുക്ക് നോക്കാം ലിസ്റ്റിംഗ് ഡേയിൽ ഇപ്പോൾ ഞാൻ ഒരു ഷെയർസ് അതായത് ഞാൻ IPO അപ്ലൈ ചെയ്തു എനിക്ക് IPO കിട്ടി അപ്പോൾ ഞാൻ എന്താണ് നെക്സ്റ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിന് വേണ്ടി മാർക്കറ്റ് ഇന്നാണ് ലിസ്റ്റിംഗ് ഡേ എന്ന് പറയുമ്പോൾ ഇന്ന് മോർണിംഗ് 10 o'clock ആയിരിക്കും അതിൻ്റെ IPO ലിസ്റ്റിംഗ് സ്റ്റാർട്ടാകുന്നത് ആ സമയത്ത് നമ്മൾ മാർക്കറ്റിൽ നമ്മുടെ ഷെയർസിൻ്റെ ഡിമാൻഡ് സപ്ലൈ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഇതെല്ലാം അനുസരിച്ച് കമ്പനിയുടെ ഡീറ്റെയിൽസ് ഇതെല്ലാം കൂടി നോക്കും നോക്കിയതിന് ശേഷം കമ്പനിയിലെ ഡിമാൻഡ് അതായത് ഇപ്പോൾ ലൈവ് മാർക്കറ്റിൽ വരുമ്പോൾ ലൈവ് മാർക്കറ്റിൽ ആ കമ്പനീനെ കുറിച്ചുള്ള ഡിമാൻഡ് എല്ലാം കൂടുതലായി ഉണ്ടെങ്കിൽ ആ ഷെയർ ഇപ്പോൾ നമ്മളിപ്പോൾ 100 rupees വിടുന്ന ഷെയർ 500
റുപ്പീസ് പോകാനും ചാൻസസ് ഉണ്ട്, അതിന് കൂടുതൽ പോകാനും ചാൻസസ് ഉണ്ട്. സപ്പോസ് ആ ഷെയറിൻ്റെ വില 200 rupees പോവുകയാണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 10,000 ആയിരിക്കും. പക്ഷെ അന്നത്തെ ദിവസം തന്നെ നമുക്ക് 20,000 ആയി നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് കയറുന്നതായിരിക്കും. നമ്മൾ സെൽ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ സെൽ ചെയ്യുന്നില്ല, എനിക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട് അത് ഇനിയും ഫ്യൂച്ചറിൽ നല്ലൊരു റേറ്റിന് പോയി നിൽക്കും, അത് നമുക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു ബെനിഫിറ്റ് കിട്ടുമെന്ന് വെച്ചാൽ നമുക്കന്ന് സെൽ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഹോൾഡിങ്സ് ചെയ്യാം, നമ്മുടെ ഫ്യൂച്ചേഴ്സിന് വേണ്ടി നല്ല യൂസ് ആയിരിക്കും. അതേപോലെ തന്നെ സപ്പോസ് ഇപ്പോൾ എല്ലാം IPOസും മേലെ പോകുമോ അല്ലെങ്കിൽ പ്രോഫിറ്റിലേക്കാണോ നോക്കുന്നത് നോക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ സപ്പോസ് കമ്പനിയുടെ ഡിമാൻഡ് ഇല്ല, അതുപോലെ ഒരു കസ്റ്റമേഴ്സ് ബേസിനുള്ളിൽ ഒരു ക്ലയൻറ്റ്സ് ബേസിനുള്ളിൽ ഒരു ഡിമാൻഡ് ഇല്ല, അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ആ ഷെയറിൻ്റെ പ്രൈസ് ഡിക്രീസ് ആവാനും ചാൻസസ് ഉണ്ട്. സപ്പോസ് നമ്മൾ 100 rupees, നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിരുന്ന 100 rupees ആണ്, 100 rupees ഷെയറിൻ്റെ വാല്യൂ 80 rupees ആണ് മാറുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് 20 rupees ലോസിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് ഇത്ര ലോസ് സഹിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് അത് സെൽ ചെയ്ത് നമുക്ക് പുറത്തേക്ക് വരാം. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഹോൾഡിംഗ് ചെയ്യുക, അത് ഫ്യൂച്ചറിനുള്ള ഒരു കമ്പനിയാണ്, ഫ്യൂച്ചറിൽ അവരുടെ കമ്പനി എന്തായാലും നല്ലൊരു പ്രോഫിറ്റ് കിട്ടും എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് വെച്ച് ഹോൾഡ് ചെയ്ത് നമുക്കതിൽ പ്രോഫിറ്റും എടുക്കാവുന്നതാണ്. സോ IPO എന്നുള്ളത് നമുക്ക് ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ്സും ആണ്, അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇതിലും നമുക്ക് അപ്ലിക്കേബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏതാണ് ചൂസ് നമ്മളാണ് ചെയ്യേണ്ടത്. നമുക്കത് ലോങ്ങും ചെയ്യാം ഷോർട്ടായിട്ടും ചെയ്യാം, അതാണ് ഇപ്പോൾ IPOയുടെ ഫെസിലിറ്റീസ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ വീഡിയോസിന് ലൈക്ക് കൊടുക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രിപ്ഷൻ ചെയ്യുക. താങ്ക് യു ആൾ.